ഹലോ, സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാനൊന്ന് എറണാകുളം പോയിട്ടുണ്ടായിരുന്നില്ലേ? ആ സമയത്ത് ഞാൻ സ്റ്റേ ചെയ്ത ഹോട്ടലിൻ്റെ ചെറിയൊരു വീഡിയോ ആണേ. രാത്രി ഏകദേശം ഒരു 12 മണി ആയപ്പോഴാണ് ഞാൻ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടത്. വഴിക്ക് നിന്ന് ചെറുതായിട്ട് ഉറക്കൊക്കെ വന്നിട്ട് കുറച്ച് നേരം ഉറങ്ങി, എന്നിട്ട് രാവിലെ 7 മണി ആയപ്പോൾ കൊച്ചിയിലെത്തിയേ. ദാ ഇവിടെയാണ് സ്റ്റേ ചെയ്തത്. എറണാകുളം ബൈപ്പാസിൽ ചക്കരപ്പറമ്പ് വെണ്ണലയിലുള്ള ഹോളിഡേ ഇൻ എന്നൊരു 5-സ്റ്റാർ പ്രോപ്പർട്ടി ആണ് ഇത്. റൂം ഫെയറും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ പോകെ പോകെ പറഞ്ഞാൽ പോരെ. അപ്പോൾ ഇതാണ് ഹോട്ടലിൻ്റെ ലോബി. ഇനി ഞാൻ ചെക്ക് ഇൻ പരിപാടികളൊന്ന് ചെയ്തിട്ട് നേരെ റൂമിലോട്ട് പോട്ടെ. അപ്പം ചെക്ക് ഇൻ പ്രോസസ് കഴിഞ്ഞിട്ട് റൂമിലോട്ട് പോകുന്ന വഴിക്ക് ഞാൻ മൂപ്പരോട് ചോദിച്ചത് എത്ര മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ആവുക, എത്ര മണിക്കാണ് അത് കഴിയുക, പിന്നെ എവിടെയാണ് റെസ്റ്റോറൻറ്റ്, ഇതുപോലത്തെ കാര്യങ്ങളാണ്. ആ ചെങ്ങായി വിചാരിച്ചിട്ടുണ്ടാവും ഇവനെന്തെന്നാട് ഇവിടെ തിന്നാൻ വേണ്ടിയിട്ടാണോ റൂം എടുക്കുന്നതെന്ന്. അല്ല, എല്ലാം എന്ന് പറയാൻ എൻ്റെ അടുത്ത് കാരണങ്ങളും ഇല്ല. അപ്പോൾ ഞാൻ സ്റ്റേ ചെയ്യുന്നത് ഹോളിഡേ ഇന്നിൽ 12th floor 1213 എന്ന് പറഞ്ഞ റൂം നമ്പറിലാണ്. ദാ ഇതാണ് എൻ്റെ റൂം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് സ്പേഷ്യസ് ആയിട്ടുള്ള റൂമായിരുന്നു. പിന്നെ ഡബിൾ ബെഡ് ആണെങ്കിലും കിടക്കാൻ ഞാൻ ഒറ്റയ്ക്കുള്ളേ. വെൽ എക്യുപ്ഡ് ആയിട്ടുള്ളൊരു റൂമായിരുന്നേ. ഇനി ബാത്റൂം ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ബാത്റൂം. അപ്പോൾ റൂമും ബാത്റൂമും എല്ലാം കണ്ടില്ലേ? ഇനി വേഗം താഴെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും, അല്ലെങ്കിൽ തീർന്നു. ഇപ്പോൾ സമയം ഏകദേശം ഒരു 9:45 ആയിട്ടുണ്ടേ. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് പ്ലേറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. 2-3 ടൈപ്പ് ചട്നി ഉണ്ട്, യോഗട്ട് ഉണ്ട്, കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, പിക്കിൾ ഉണ്ട്, പിന്നെ ചെറിയ പഴമുണ്ട്, ഗ്രേപ്സ് ഉണ്ട്, ബ്രൗൺ ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ട്, പിന്നെ അത് ബത്തക്കയും പൈനാപ്പിളെല്ലാം ആണ്. ഇത് സാലഡ് ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചില പ്രത്യേകതരം സോസും പിന്നെ ടോപ്പിംഗൊക്കെയാണ്. ഇവിടെ കേർഡ് റൈസ്, ഗ്രീൻ സ്പ്രൗട്ട്സ്, ഗ്രീൻ സാലഡ് ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ ചിക്കൻ സലാമി ഉണ്ട്, ലബ്നെ ഉണ്ട്, പിന്നെന്താ പീറ്റ ബ്രെഡ് ഉണ്ട്, ഗ്രിൽഡ് ഫിഷ് ഉണ്ട്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ആണ്. ഈ ഏരിയയിൽ പാൻ കേക്ക് ഉണ്ട്, പാവ് ബജി ഉണ്ട്, പിന്നെ കുറച്ച് ഗ്രേവീസ് ഉണ്ട്. ഇത് നമ്മളെ പാവിൻ്റെ കൂടെ വരുന്ന ആ ബജിയില്ലേ, അതാണ്. അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഉള്ളത് ദാലാണ്, അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ളത് സ്റ്റീംഡ് ബനാന, അതായത് നമ്മുടെ പുഴുങ്ങിയ നേന്ത്രപ്പഴം. അതിൻ്റെ തൊട്ട് സൈഡിലുള്ളത് സാമ്പാർ, ഇഡ്ലി, പുട്ട്, ഇടിയപ്പം, കടലക്കറി, പിന്നെ ഇത് മസാല ഇഡ്ലി, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ആണ്. അത് വെജിറ്റബിൾ സ്റ്റൂ ആണ്. ഇത് ഉഴുന്നുവട. ഹേർബ് റോസ്റ്റഡ് പൊട്ടേറ്റോ ആണേത്. അതിൻ്റെ തൊട്ട് സൈഡിലുള്ളത് ഗ്രിൽഡ് ടൊമാറ്റോ, അതിൻ്റെയും തൊട്ട് സൈഡിലുള്ളത് ബ്രൊക്കോളി ആൻഡ് കോളിഫ്ലവർ. ഈ ഒരു കണ്ടെയ്നറിലുള്ളത് ബേക്ക്ഡ് ബീൻസും പിന്നെ പോറിജും ആണേ. അവിടെ ഒരു ദോശ സ്റ്റേഷനുണ്ട്, നെയ് റോസ്റ്റ്, മസാല ദോശ, അങ്ങനെ ദോശേൻ്റെ വിവിധ ഐറ്റംസ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടും. പിന്നെ ഉപ്മാവ്, ചിക്കൻ സ്റ്റൂ, പുഴുങ്ങിമുട്ട, ഇതെല്ലാം ഇങ്ങനെ നേരെ നേരെയായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ചോക്കോസ്, കോൺഫ്ലേക്സ്, വീറ്റ് ഫ്ലേക്സ്, മ്യുസലി, ഇങ്ങനത്തെ ഐറ്റംസും ഉണ്ട്. അതിൻ്റെ തൊട്ട് സൈഡിലാണ് ഡോണറ്റ്സ്, കേക്ക്സ്, മഫിൻസ്, ബിസ്ക്കറ്റ്സ്, കുക്കീസ്, പേട, പിന്നെ ഇത് ഇതെന്തായിരുന്നു ഡോണറ്റ് പുഡിങ്, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ്. ഈ ഒരു ഏരിയയിൽ കുറച്ച് വെറൈറ്റി ബ്രെഡ് ഐറ്റംസ് ആണേ. പിന്നെ ആ ബ്രെഡിൽ തേച്ച് പിടിപ്പിക്കാനുള്ള ഹണി, ബട്ടർ, ജാം, അതുപോലുള്ള കാര്യങ്ങളും. അപ്പം ഞാൻ എൻ്റെ പരിപാടിയിലോട്ട് കടന്നേ. ആദ്യം തന്നെ കുറച്ച് ഗ്രീൻ സാലഡും പിന്നെ ഗ്രീൻ സ്പ്രൗട്ട്സും ഫ്രൂട്ട്സും സാൻഡ്വിച്ചും കഴിച്ചാണ് തുടങ്ങിയത്. ആ പിന്നെ ഈ വീഡിയോയിൽ ഞാനിങ്ങനെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒന്നും കഴിക്കുന്നില്ലേ, കാരണം ഞാൻ 3 ദിവസത്തേക്കാണ് കൊച്ചിയിൽ വന്നത്. അപ്പം കുറച്ച് ഫുഡ് സ്പോട്ട്സ് കവർ ചെയ്യാനുണ്ട്. എല്ലാത്തിനും കൂടി ഞാൻ ഒരാളല്ലേ ഉള്ളൂ. ഏത്? അപ്പം ആദ്യം കുറച്ച് കട്ട് ഫ്രൂട്ട്സും സാലഡ്സ് എല്ലാം കഴിച്ചതിന് ശേഷം നെക്സ്റ്റ് റൗണ്ടിൽ എൻ്റെ പ്ലേറ്റിലുള്ളത് ഇടിയപ്പം, പുട്ട്, കടലക്കറി, ചിക്കൻ സ്റ്റൂ, ഹേർബ് റോസ്റ്റഡ് പൊട്ടേറ്റോ, പിന്നെ 2 സോസേജും ആണേ. അപ്പോൾ ഇടിയപ്പവും ചിക്കൻ സ്റ്റൂവും പിന്നെ പുട്ടും കടലക്കറിയും പുട്ടും ചിക്കൻ സ്റ്റൂ ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ മാറി മാറി കഴിച്ചുകൊണ്ടേയിരുന്നു. നല്ല ചിക്കൻ സ്റ്റൂ ആയിരുന്നു, പിന്നെ നല്ല ഇടിയപ്പം ആയിരുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞത് നമ്മൾ ആലുപറാത്ത ഉണ്ടല്ലോ, അതിൻ്റെ വകഭേദത്തിൽ പെടുന്ന പനീർ പറാത്തയാണ്. അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് തൈരും ഉണ്ട്, പിന്നെ അച്ചാറും ഉണ്ടേ, പിന്നെ ഒരു ചൂട് വിത്തൗട്ട് ചായ പറഞ്ഞേ. ഇതായിരുന്നു അതിനുശേഷം ഞാൻ കഴിച്ച ഐറ്റംസ്. പീറ്റ ബ്രെഡ് ഉണ്ട്, ഗ്രിൽഡ് ഫിഷ് ഉണ്ട്, പിന്നെ ചിക്കൻ സലാമി ഉണ്ട്, അതുകൂടാണ്ട് നമ്മളെ ഫത്താവു സാലഡില്ലേ, അതുകൊണ്ട് ആ പിന്നെ കുറച്ച് ഹമ്മൂസുണ്ടേ. അപ്പോൾ ആ പീറ്റ ബ്രെഡും ഹമ്മൂസും പിന്നെ ചിക്കൻ സലാമിയും ഫത്താവു സാലഡും എല്ലാം കൂടെ ചേർത്തിട്ട് ഞാൻ എൻ്റെ രീതിയിൽ ഇതാ ഇങ്ങനെ ആക്കിയിട്ട് അങ്ങോട്ട് കഴിച്ചേ. ഞാൻ ആക്കിയതുകൊണ്ട് പറയല്ല, എന്തായാലും സംഭവം കൊള്ളായിരുന്നു കേട്ടോ. അതിനുശേഷം കഴിച്ചത് ഒരു ബൗളിൽ നല്ല തണുത്ത പാലൊഴിച്ചിട്ട് അതിൽ വീറ്റ് ഫ്ലേക്സും മ്യുസലിയും പിന്നെ അണ്ടിപ്പരിപ്പും ബദാമെല്ലാം ഇട്ട് കുറച്ച് തേനും ഒഴിച്ചിട്ട് ഇതാ ഇങ്ങനെ കോരി എടുത്തുകൊണ്ട് കുടിച്ചു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ഗ്ലാസ് ഗ്രേപ്പ് ജ്യൂസും കൂടെ. ഇതെല്ലാം കൂടെ എന്താവും എന്തോ. ഏഹ്, ആ
അതിനുശേഷം ഒരു പ്ലേറ്റിൽ ചോക്ലേറ്റ് ക്രിസാൻ്റ്, ചോക്ലേറ്റ് ഡോണറ്റ്, പിന്നെ നമ്മളെ ഡാനിഷ് പേസ്ട്രി, സിനമൺ റോൾസ്, ചോക്ലേറ്റ് റോൾ, ഇതെല്ലാം എടുത്തിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അതിലെ ഡാനിഷ് പേസ്ട്രിയും പിന്നെ ചോക്ലേറ്റ് ക്രിസോണ്ട് ഉണ്ടല്ലോ, രണ്ടും അടിപൊളിയായിരുന്നേ. പിന്നെ നമ്മളെ ചോക്ലേറ്റ് ഡോണറ്റും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷേ അത് കുറച്ചധികം ഹാർഡായിരുന്നു. എന്നാലും ഹാർഡ് എന്നുള്ളത് ഒരു കംപ്ലയിൻ്റ് ആയിട്ട് പറയാൻ പറ്റൂല കേട്ടോ, കാരണം ഈ ഡോണറ്റൊന്നും അങ്ങനെ മൈക്രോവേജ് ആയിട്ടല്ലല്ലോ സെർവ് ചെയ്യുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് തിരിച്ച് റൂമിലോട്ട് പോകുമ്പോൾ എൻ്റെ 12th ഫ്ലോർ എന്നുള്ളൊരു വ്യൂ ആണ് ഇത്. അതിനുശേഷം പ്രാഥമിക കാര്യങ്ങളെല്ലാം ഒന്നും കൂടി കഴിഞ്ഞിട്ട് റിലാക്സ്ഡ് ആവാൻ വേണ്ടിയിട്ട് ഒരു മസാജ് എടുത്ത് പിന്നെ ഒരു ഗ്രീൻ ടീയും കുടിച്ചാൽ റൂമിലോട്ട്. ഓക്കേ, ഇനി ഒന്ന് റെഡി ആയിട്ട് വേണം പുറത്തോട്ട് പോകാൻ, ലഞ്ച് കഴിക്കാം. അങ്ങനെ പുറത്തു പോയി നന്നായിട്ട് ലഞ്ചൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വന്നേ. ഇനി ഇവിടുത്തെ പൂൾ ഏരിയ ഒന്ന് കാണിച്ചു തരാം. ഞാൻ പിന്നെ നീന്താനുള്ള ഒരു മൂഡില്ലാത്തതുകൊണ്ട് നീന്തിയില്ല. വൈകുന്നേരം ചായ ആയിട്ടൊന്നും കുടിച്ചില്ല, കുറച്ച് നേരം ഉറങ്ങി. എന്നിട്ടൊന്ന് പുറത്ത് പോയിട്ട് ലൈറ്റായിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ ഫുഡ് കഴിച്ചതിന് ശേഷവും തിരിച്ച് ഹോട്ടലിലോട്ട് എത്തിയാൽ. എന്നിട്ട് നമ്മുടെ മസാല റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ അവിടെ വീണ്ടും പോയി, വേറൊന്നിനുമല്ല ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ടാണേ. ചിക്കൻ ബിരിയാണി ഉണ്ട്, മുർഖ് സാഗ്വാലി ഉണ്ട്, ബീഫ് ഉണ്ട്, പിന്നെ അറബിക് റോസ്റ്റഡ് ചിക്കൻ ഉണ്ട്. ഇത് ഫസലസ് ഡിക്കോൾ കുക്ക് ചെയ്ത ക്യാബേജ് ലീഫ് ഉണ്ടല്ലോ, അത് റാപ്പ് ചെയ്ത ഒരൈറ്റാണ്. ഇത് വെജ് കുർമ, പിന്നെ നമ്മളെ പച്ചക്കായിൻ്റെ വറവാണിത്. ഇത് ആലു മട്ടർ, ഉരുളക്കിഴങ്ങും പിന്നെ ഗ്രീൻ പീസും ഒരുമിച്ച് വരുന്ന ഒരു ഗ്രേവിയാണ്. ഇത് പനീറിൻ്റെ ഒരു ഗ്രേവി ആയിട്ടാണ്, ലസൂനി പനീർ എന്നാണ് ആ ഐറ്റത്തിൻ്റെ പേര്. ഇത് സ്റ്റിർ ഫ്രൈഡ് വെജിറ്റബിൾസാണ്. നൂഡിൽസ് ഉണ്ട്, വൈറ്റ് റൈസ് ഉണ്ട്, പിന്നെ പുലാവിൻ്റെ രൂപത്തിലുള്ള വേറൊരു റൈസും ഉണ്ട്. അങ്ങനെ ഐറ്റംസ് ഒരുപാടുണ്ട് കേട്ടോ. ഈ ഒരു സെക്ഷൻ ഉണ്ടല്ലോ കംപ്ലീറ്റ്ലി ഡെസേർട്ടിനെ കൊണ്ടുള്ള കളിയാണ്. കേക്ക്സ് ഉണ്ട്, മഫിൻസ് ഉണ്ട്, പേസ്ട്രീസ് ഉണ്ട്, പിന്നെ ഐസ്ക്രീം ഉണ്ട്, പായസം ഉണ്ട്, പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായ പോലുള്ള ഡോണറ്റ്സ് ഉണ്ട്, ടാർട്സ് ഉണ്ട്. അങ്ങനെ ഐറ്റംസ് ഒരുപാട് ഒരുപാട് ഒരുപാടുണ്ട്. ഇത് ബ്രെഡ് ബാസ്ക്കറ്റിൻ്റെ സെക്ഷനാണ്. രാവിലെ ഉണ്ടായിരുന്ന ബ്രെഡ് ഐറ്റംസ് മാത്രമല്ല, അതുകൂടാണ്ട് വേറെ കുറച്ച് പുതിയ ഐറ്റംസും കാണുന്നുണ്ട്. അപ്പം ഞാൻ നേരെ പരിപാടിയിലോട്ട് അങ്ങോട്ട് കടക്കുവാണ്. ഭയങ്കര ഹെവി ആയിട്ടൊന്നും കഴിക്കുന്നില്ല, വളരെ ലൈറ്റായിട്ടേ കഴിക്കുന്നുള്ളൂ. സ്റ്റിർ ഫ്രൈഡ് വെജീസ് ഉണ്ട്, പിന്നെ നമ്മളെ അറബിക് റോസ്റ്റഡ് ചിക്കൻ ഉണ്ട്, പപ്പടം ഉണ്ട്, പിന്നെ വെജിറ്റബിൾ പുലാവ് പോലത്തെ റൈസുണ്ട്. അതിനുശേഷം വൈറ്റ് റൈസ് ഉണ്ട്, ദാലുണ്ട്, പനീറുണ്ട്, പിന്നെ ചിക്കൻ ബിരിയാണിയും കഴിച്ചതിന് ശേഷം കുറച്ച് വെജിറ്റബിൾസും കൂടെ കഴിച്ചിട്ട് ഞാൻ നേരെ റൂമിലോട്ട് പോയിട്ട് ഒന്നും കൂടി ഒന്ന് പുറത്തോട്ട് പോയാൽ, കാരണം എനിക്ക് വേറെ രണ്ട് സ്പോട്ടിൽ നിന്ന് ഡിന്നർ കഴിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിച്ചിട്ട് ഞാൻ തിരിച്ച് വീണ്ടും ഹോട്ടലിലോട്ട് വന്നേ. അപ്പോൾ ഈ ഹോളിഡേ ഇന്നിലെ മസാല റെസ്റ്റോറൻറ്റിൽ ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് റേറ്റ് വരുന്നത് 850 rupees പ്ലസ് ടാക്സ് ആണ്. പിന്നെ ലഞ്ച് ആൻഡ് ഡിന്നറിന് വരുന്നത് 1550 പ്ലസ് ടാക്സ്. ഇനി ഞാനിവിടെ സ്റ്റേ ചെയ്ത റൂമിന് പെർ ഡേ വരുന്നത് ഏകദേശം 7850 rupees ആണ്. ഇൻക്ലൂഡിംഗ് ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് ആണ്, ഡിന്നറിനും ലഞ്ചിനും എക്സ്ട്രാ പേ ചെയ്യണേ. പിന്നെ സ്റ്റേ ഒക്കെ നല്ലൊരു പ്ലസൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ശരി,